പരശുരാമ പ്രതിഷ്ഠകളായ 108 ദുർഗാലയങ്ങളിൽ സുപ്രധാന ക്ഷേത്രമായ പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി വെബ്സൈറ്റ് തയ്യാറാക്കി. ക്ഷേത്രചരിത്രവും ഐതിഹ്യങ്ങളും പൂജാവിധികളും ഉത്സവങ്ങളും വഴിപാടുകളും കൃത്യമായി പ്രതിപാദിക്കുന്ന വെബ്സൈറ്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പ്രകാശനം ചെയ്തു. ക്ഷേത്രങ്ങൾ നാടിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജഭാഷയുടെ കാലം ക്ഷേത്രങ്ങൾ രാജാധികാരത്തിന്റെ അധികാരത്തിന്റെ കേന്ദ്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ എന്നുള്ള സങ്കല്പത്തോടൊപ്പം തന്നെ അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ കൂടിയാണ് ആകാരത്തിലുള്ളത്. അതിന്റെ മുൻപും നമ്മുടെ സംസ്കാരത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ യു സുനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. ക്ഷേത്രതന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട്, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ കെ മുരളി, ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ മനോജ് കുമാർ സി, സന്തോഷ് കുമാർ, സജിത് പ്രകാശ്, എക്സിക്യൂട്ടീവ് ഓഫീസർ വി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. പന്നിക്കോട്ട് വിജയകൃഷ്ണനാണ് വെബ്സൈറ്റ് സ്പോൺസർ ചെയ്തത്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഉദ്യമത്താൽ നമുക്ക് ഈ ക്ഷേത്രത്തെ നല്ലൊരു വിഭാഗം ഭക്തജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കാര്യം എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലോകത്തിൻ്റെ നാനാതുറകളിലുള്ള ഭക്തജനങ്ങൾക്ക്, അമ്മയുടെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രമായി സംവദിക്കാനും ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെയാണോ പരിപാടികൾ പുതിയതായിട്ട് നടക്കുന്നത് അത് കൃത്യമായിട്ട് ലേറ്റസ്റ്റ് വിവരങ്ങൾ അറിയാനും കൂടിയിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ച് ക്ഷേത്രത്തിൻ്റെ മഹിമ എല്ലാ ഭക്തജനങ്ങൾക്കും വഴിപാടടക്കം ഓൺലൈനായിട്ട് ഷീട്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ വെബ്സൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാമുദ്രി രാജവംശം സ്ഥാപിതമാകുന്ന ചരിത്ര മുഹൂർത്തങ്ങളിൽ പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമായിരുന്നു പശ്ചാത്തലമായിരുന്നത്. 1175-76 കാലത്തെ ടിപ്പുവിൻ്റെ പടയോട്ടം മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് നാശം വിതച്ചപ്പോൾ പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിനുമുണ്ടായി അപരിഹാര്യമായ നാശനഷ്ടങ്ങൾ. ദേവീബിംബം തകർത്ത് കല്ലായ്പുഴയിൽ എറിയപ്പെട്ടു. കേടുപാടുകളോടുകൂടിയ ബിംബം 1980 കാലത്താണ് മാറ്റി പുതിയ ബിംബത്തിലേക്ക് ആവാഹനം നടത്തി പുനഃപ്രതിഷ്ഠിച്ചത്. ചരിത്രരേഖകളും ഐതിഹ്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ക്ഷേത്രത്തിന്റെ പഴമയെ വിശകലനം ചെയ്യുമ്പോൾ അഭീഷ്ടവരദായിനിയായ ശ്രീ ദുർഗാ ഭഗവതിയുടെ ചൈതന്യം ഈ ക്ഷേത്രത്തിൽ കുടികൊണ്ടതിന് സാക്ഷിയായിട്ടുള്ളത് പരശുരാമന്റെ കാലം തന്നെയെന്ന് ചരിത്രം പറയുന്നു. പരാശക്തിയുടെ അവതാരമായ ശ്രീ ദുർഗയ്ക്ക് മഹിഷാസുര നിഗ്രഹത്തിന് ശേഷം ദേവതമാരുടെ പ്രകീർത്തനങ്ങൾ മൂലം ശാന്തസ്വരൂപിണിയെ രൂപമെടുത്ത് നിലകൊള്ളുന്ന ദുർഗാ ഭഗവതി ഭാവമാണ് പ്രതിഷ്ഠ. ഉപപ്രതിഷ്ഠയായി വേട്ടയ്ക്കൊരു മകനും ബാലഗണപതി, തേവാര ഗണപതി കൂടാതെ മഹാഗണപതി പ്രതിഷ്ഠയും അയ്യപ്പ പ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. നവരാത്രി ആഘോഷമാണ് പ്രധാന ഉത്സവം. പ്രഥമം മുതൽ വിജയദശമി വരെ 10 ദിവസവും ക്ഷേത്രത്തിൽ നവരാത്രി വിളക്ക് വഴിപാട് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് ഏകദേശം 4500 പരം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ഇ ന്യൂസ്, കോഴിക്കോട്.